അല്ലല്ലല്ല, സരിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ. സരിനെ 7:30 സരിൻ്റെ പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ രണ്ട് ബോർഡുകൾ അപ്പോൾ തന്നെ പൊന്തിച്ച പ്രദേശമാണ് വണ്ണക്കര വർണ്ണ പ്രദേശം. അതിന് നേതൃത്വം നൽകിയത് ഞാനാണ്. അപ്പോൾ സരിൻ്റെ പോസ്റ്റ് ഒട്ടിക്കാൻ, ടൗണിലുള്ള മുഴുവൻ പോസ്റ്റ് ഒട്ടിക്കാനും എല്ലാം ഞാൻ തന്നെയാണ് നേതൃത്വം കൊടുത്തു പോയത്. സരിന് വേണ്ടി ആത്മാർത്ഥമായി സരിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ താങ്കൾ എന്തിനാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി സംശയിച്ചത്, ശ്രീ അബ്ദുൽ ഷുക്കൂർ? അങ്ങനെയാണെങ്കിൽ സരിന്റെ പ്രചാരണത്തിന് താങ്കൾ ഇറങ്ങുന്നില്ല, താങ്കൾ ബാക്കിയുള്ളവരെ ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നില്ല എന്ന് ജില്ലാ സെക്രട്ടറി സംശയിച്ച എന്തിനാണ്? എന്തിനാണ് 40 പേരുടെ മുന്നിൽ വെച്ച് താങ്കളെ അവഹേളിച്ചത്? അല്ല ഞാൻ അങ്ങനെ എന്നെ പിന്നെ സംശയിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോലും എനിക്കെതിരായി ചില വാക്കുകൾ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വന്നതിൽ എനിക്ക് ചെറിയ വിഷമമുണ്ടായി. ആ വിഷമത്തിൻ്റെ ഇടയിൽ എനിക്ക് വികാരപരമായി അതിൽ പ്രതിഷേധിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടി വന്നു. എനിക്ക് അത്തരം ഒരു വിമർശനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അല്ലാതെ അത് ഇത്രത്തോളം വലിയൊരു പ്രശ്നമായി തീരും എന്ന് ഞാൻ കരുതിയിരുന്നില്ല. അല്ല, ശ്രീ അബ്ദുൾ ഷുക്കൂർ, താങ്കൾ ഒരു മാധ്യമത്തോട് തുറന്നു പറയുകയാണ് ഞാൻ ഇനി പാർട്ടിയിലില്ല എന്ന്. അത് താങ്കൾ ഒരു തീരുമാനമെടുത്തത് ഒരനുഭവത്തിന്റെ പശ്ചാത്തലത്തിലല്ല എന്നുകൂടി താങ്കൾ വിശദമാക്കുന്നുണ്ട്. ഇത് ഒരു തവണയും രണ്ട് തവണയും അല്ല, കുറച്ച് വർഷങ്ങളായിട്ട് താങ്കൾക്കുള്ള അനുഭവമാണെന്നാണ് താങ്കൾ പറഞ്ഞത്. അതിപ്പോൾ മാറ്റി പറയുകയാണോ? താങ്കൾ പറഞ്ഞ വാചകങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇല്ല, ഞാനത് മാറ്റി പറഞ്ഞു എവിടെയും പറഞ്ഞിട്ടില്ല. ഞാനൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് വന്നതുകൊണ്ടാണോ എന്നോട് ഇങ്ങനെ എന്ന് താങ്കൾ പറയുമ്പോൾ ആ തരത്തിൽ ഒരു അനുഭവമുണ്ടോ? അല്ല, എനിക്കങ്ങനെ, അതായത് എന്നോട് പെരുമാറിയ രീതിയും അതിൻ്റെ വിഷമതകളും എനിക്കങ്ങനെ തോന്നിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വികാരപരമായ ഒരു വിഷമങ്ങൾ പങ്കുവച്ചു, ഒരു മാധ്യമത്തോട് പങ്കുവച്ചു. ആ പങ്കുവച്ചതിൻ്റെ ഒരു വലിപ്പം പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ 35 കൊല്ലത്തോളം ആയി പാർട്ടിയുടെ വർക്കറായി പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ഒരാളിൽ നിന്ന് ഇത്തരത്തിൽ ഒരു അനുഭവം, അല്ലെങ്കിൽ ഇത്തരത്തിൽ പാർട്ടിക്കൊരു പ്രതിസന്ധി ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ വന്നത് എന്നോട്, എന്നെ സ്നേഹിക്കുന്നവരും എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാ സഹാക്കൾക്കിടയിലും ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി എന്നതുകൊണ്ട് തന്നെ. പാർട്ടിയുടെ നേതൃത്വമാണല്ലോ ഞങ്ങൾക്ക് വലുത്. പാർട്ടി നേതൃത്വം പറഞ്ഞത് അനുസരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്, പാർട്ടി അംഗം എന്നുള്ള രീതിയിൽ കടമയാണ്. ആ പാർട്ടി നേതൃത്വം എന്നോട് പറയുന്നു, നിൻ്റെ വിഷമതകൾ എന്തുണ്ടെങ്കിലും പരിഹരിക്കപ്പെടും, ആ വിഷമതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ പാർട്ടിയോടൊപ്പം നിൽക്കണമെന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പാർട്ടിക്കൊപ്പം നിൽക്കുന്നത്. ശ്രീ അബ്ദുൾ ഷുക്കൂർ, താങ്കൾ ഇന്ന് രാവിലെ പറഞ്ഞതിന് പിന്നാലെ താങ്കളുടെ വീട്ടിലേക്ക് നേതാക്കളൊക്കെ വരുന്നത് കണ്ടിരുന്നു. അതിൽ ശ്രീ എൻ എൻ കൃഷ്ണദാസും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നേതാക്കൾ ഒക്കെ താങ്കൾക്ക് നേരിട്ടിരുന്ന അവഗണന, അത് താങ്കൾ പറയുന്നതിനെ വസ്തുത മനസ്സിലാക്കി പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് താങ്കൾക്കൊരു ഉറപ്പ് തന്നു എന്നാണ് കേട്ടത്, ശരിയാണോ? അല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെയല്ല. പാർട്ടിയിൽ നിന്ന് ആരും കൊഴിഞ്ഞു പുറത്തു പോകാനോ, അല്ല പാർട്ടിയിൽ നിന്ന് വിഷമത അനുഭവിക്കാൻ പാടില്ല എന്നുള്ളത് പാർട്ടിയുടെ നേതാക്കന്മാർ അങ്ങനെ ചിന്തിക്കുമല്ലോ, സ്വാഭാവികമല്ലേ? അവർ ഈ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്, ഞങ്ങളും പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലൊരു അനുഭവം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഒരാൾ പുറത്തു പോകാൻ പാടില്ല എന്ന് പാർട്ടി നേതാക്കന്മാർക്കും പാർട്ടിയുടെ, ഇപ്പോൾ ജില്ലാ സെക്രട്ടറിക്ക് അടക്കം ഉണ്ടാവുമല്ലോ. ജില്ലാ സെക്രട്ടറിയുടെ ഒരു വാക്കുകളിൽ നിന്ന് പ്രയാസപ്പെട്ടിട്ടാണല്ലോ ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ആ ജില്ലാ സെക്രട്ടറിക്ക് പോലും ഉണ്ടാവും ഞാൻ പോകാൻ പാടില്ല എന്നുള്ള ആഗ്രഹം ജില്ലാ സെക്രട്ടറിക്ക് പോലും ഉണ്ടാവും. അത് അദ്ദേഹവുമായി തൊഴിലാളികളാണെങ്കിൽ എനിക്കും ഉണ്ടാവും. അപ്പോൾ ജില്ലാ സെക്രട്ടറിയുമായി സംസാരിച്ചു പാർട്ടി നേതാക്കന്മാര്? ഇല്ല, സംസാരിച്ചിട്ടില്ല. ശ്രീ എൻ എൻ കൃഷ്ണദാസ് ഇടപെട്ട് താങ്കളും ജില്ലാ സെക്രട്ടറിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഒരു വ്യക്തത വരുത്തും എന്ന് അദ്ദേഹം ആ രീതിയിലുള്ള എന്തെങ്കിലും ഉറപ്പ് തന്നിരുന്നോ? എങ്ങനെയാണ് അനുനയത്തിലേക്ക് എത്തിയത്? അല്ല, തീർച്ചയായിട്ടും ഇതിലിപ്പോൾ ഞാനൊരു പരാതിയല്ല എല്ലോ പറഞ്ഞത്, എൻ്റെ വിഷമതകളാണ് പറഞ്ഞത്. ഇതിൽ നിന്നുണ്ടായ വിഷമതകളാണ് പറഞ്ഞത്. ആ വിഷമതകൾ പരിഹരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിഷമതകൾ പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ്.
ശ്രീ അബ്ദുൽ ഷുക്കൂർ 34-ാം വാർഡ് അറിയാമല്ലോ, തൊട്ടപ്പുറത്തുള്ള വാർഡുകളിലൊക്കെ ഇളക്കം തട്ടിയപ്പോഴും താങ്കളും താങ്കൾക്ക് ശേഷം സഹോദരി സിലീനയാണെങ്കിലും ഒക്കെ 34-ാം വാർഡ് ഉറപ്പിച്ച് പാർട്ടിക്ക് വേണ്ടി നിർത്തി കൊടുത്തതാണ്. അപ്പോൾ താങ്കൾ പോകുന്നത് പാർട്ടിക്ക് അത്രയും വിഷമം ഉണ്ടാക്കും അല്ലെങ്കിൽ സഖാക്കൾക്ക് അത്രയും വിഷമം ഉണ്ടാക്കും എന്നത് താങ്കൾ ആ ഒരു പ്രതികരണം നടത്തുമ്പോൾ ആലോചിച്ചിരുന്നു? അതോ ആ പ്രതികരണം വീണ്ടും കണ്ടപ്പോഴാണോ താങ്കൾക്കും അതൊന്ന് തിരുത്തണമെന്ന് തോന്നിയത്? അല്ല, ഞാൻ അത് പറഞ്ഞല്ലോ, സ്വാഭാവികമായി ഉണ്ടായ ഒരു യോഗത്തിലുണ്ടായ കാര്യങ്ങളോടുകൂടി എനിക്ക് വിഷമമുണ്ടായി. എനിക്ക് വൈകാരികപരമായി അതിൽ പ്രതികരിക്കേണ്ടി വന്നു. ആ പ്രതികരണം വലിയൊരു അതിൻ്റെ വലിപ്പം പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ആ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പാർട്ടി വേട്ടയാടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പാർട്ടിക്കൊപ്പം നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത്.